நாட்டுவேல கிளியே நீ பாட்டு பாடி வருமா. சக்கர மொச்சு கூட நீங்க போட்டடி, நீ என்ன வண்டி சாட்டு கிடைக்க சக்கடு. ഞങ്ങടെ വണ്ടിക്കത് പോരുന്ന പോരെ, ആ പോരന്നേ, ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണ് നമ്മളെ ഫ്രണ്ട്സ് എല്ലാരും, നമ്മുടെ രണ്ട് ഫാമിലി. അപ്പൊ ഉണ്ണിപ്പാടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു. ഉണ്ണിപ്പാടെ ബർത്ത്ഡേക്ക് നമ്മുടെ കേക്ക് കിട്ടിയ വേറെ ഒരു മാർഗ്ഗമില്ല, നമ്മുടെ കാറിന്റെ മുകളിൽ വെച്ചിട്ട്. അത് ഇത്രയും ഭംഗിയുള്ള പ്രകൃതി രമണീയമായ ഈ സ്ഥലം. ഞങ്ങള് നമ്മുടെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അവര് താമസിക്കുന്നത് വേറൊരു ഹോട്ടലിലാണ് കേട്ടോ. അപ്പോൾ അവരെ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, നമ്മുടെ സഞ്ചിപ്പാടെ ബർത്ത്ഡേ ആണിത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്? ഇവിടെ ഒരു മനുഷ്യവാസം പോലും ഇല്ലല്ലോ ദൈവമേ. വഴി ഇതൊക്കെ തന്നെയാണോ? എന്തോരം ഏരിയാസ് നമുക്ക് കാണാതെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അയ്യോ, സോ ബ്യൂട്ടിഫുൾ. അതിർത്തികൾ കാണാൻ പറ്റാത്ത. അയ്യോടി, ചക്കര മുച്ചു കൂടെ നീ ഇങ്ങ് പോട്ടടി, നീ എന്നെ വണ്ടി ചാട്ടി കഴിയിക്ക ചക്കടു. ഞങ്ങടെ വണ്ടിക്കത് പോരുന്ന പോരെ, ആ പോരന്നേ, ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ ഫാം ആയിരിക്കുന്നേ, ഫാം ഹൗസുകളാ. നല്ല രസം, ഒരു ചെറിയ തോടും ഈ ഇലകളും. ആരുടെ ഒരാടെ വീടാ കേട്ടോ, ഈ ഷീപ്പിന്റെ കുടുംബസ്ഥരുടെ വീടായിരിക്കാം. ഇവരെല്ലാം ഇങ്ങനെ ഫാം ആണല്ലോ ഇവർക്കെല്ലാം. ആ, ഇവരുടെ ഫാം ആയത് കേട്ടോ. ഇവരെല്ലാം ഇവിടെ ഉണ്ട് കണ്ടോ, ഫാം ആണ്ടോ. പറഞ്ഞ പോലെ തന്നെ ഫാമിന്റെ കാര്യങ്ങളും. കുഞ്ഞൊരു നമ്മള് എന്തായാലും ഹോട്ടലിനോട് അടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ വിജനമായ ഒരു പ്രദേശത്താണ് ഈ ഹോട്ടൽ. അപ്പൊ ഞങ്ങൾ ഓർത്ത് ദൈവം, ഇവർ ഇനി എന്നെ എടുക്കും, അവർക്കൊന്ന് പുറത്തൊന്ന് ഇറങ്ങിപ്പോൾ കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചു. നല്ലൊരു ഹോട്ടലാണ്. അവിടെ ചെന്നപ്പോഴേക്കല്ലേ അറിയുന്ന അവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമായിരുന്നു എന്ന്. എന്തായാലും ഇതാണ് ഹോട്ടൽ കേട്ടോ. ഇത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. ചുറ്റും നമ്മളെ കണ്ട പോലെ കുന്നുകളും മൊട്ടക്കുന്നുകളും ഒക്കെ ആയിട്ട് ഫാമുകൾ അങ്ങ് മാറി കാണുന്നുണ്ട്. എവിടെ നോക്കിയാലും ആട്ടും പറ്റങ്ങളും ഒക്കെ ആയിട്ട്. ഇവിടെ വന്നപ്പോഴേക്കാണ് ഈ ഹോട്ടൽ കാണുന്നത്. ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടെന്ന് പോലും നമുക്ക് മനസ്സിലാകാത്ത രീതിയിലാണ്. എന്തായാലും ടൂറിസ്റ്റ് വണ്ടികളൊക്കെ കിടപ്പുണ്ട്. ഒരു പക്ഷേ ഇതിൽ വന്ന ആൾക്കാരായിരിക്കും അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ എന്തായാലും നമുക്ക് അടുത്തുള്ള പ്രദേശങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അതിമനോഹരമായ സൂപ്പർ കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അവിടെ നല്ല ഒഴുക്കുണ്ടോ? സോറി. ഇപ്പൊ ഹോട്ടലിന്റെ ഭാഗത്തോട്ട് കാണുന്ന വ്യൂ ആണ് കേട്ടോ. അടിപൊളിയല്ലേ ഉണ്ണിപ്പി? പറഞ്ഞു. അപ്പൊ ഇതാണ് അവർക്ക് കിട്ടിയ ഹോട്ടൽ. കിടക്കാറ്റി ഹോട്ടലാണ്. അടിപൊളി വ്യൂ ആണ്. ചുറ്റും സീനറീസ്, എവിടെ നോക്കിയാലും സീനറിയാണ് നോക്കിക്കേ. താഴെ നോക്കിക്കേ. നല്ല ഒരു എന്താ പറയുന്നത്, ഒരു വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം
വെള്ളച്ചാട്ടം നല്ല പെബിൾസ് ഒക്കെ ഉള്ള ഒരു അടിപൊളി അങ്ങോട്ട് പോവാം. അവരൊക്കെ ഓൾറെഡി അതിലെല്ലാം പാചകം നടക്കുന്നുണ്ട്. നല്ല തണുപ്പാണ്, നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ നല്ല തണുപ്പാണ്. വൈകുന്നേരമായി, സന്ധ്യ 6 മണി 7 മണി ആയിട്ടുണ്ട് ഇപ്പൊ സമയം. നല്ല രസം, നാട്ടിൽ ചെന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ. I just to be happy. You and me. നല്ല തണുപ്പാണ്. ഈ വെള്ളച്ചാട്ടം എല്ലാം കൂടെ ഇപ്പൊ അന്യായമായ തണുപ്പാണ് കേട്ടോ. നല്ല രസം, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നല്ല രസം. എന്റെ കാലേ സാധാ ഞങ്ങള് ശരിക്കും അവരെ കാണാൻ വേണ്ടി വന്നതാണ്. ഞങ്ങള് നോക്കുമ്പോ അവര് ഈ കാട്ടിക്കൂടെ മേട്ടുകൂടെ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങളും ഇതിലേക്ക് അങ്ങ് ഇറങ്ങി എന്നുള്ളതാണ് വാസ്തവം. ഞങ്ങളും കാഴ്ചകളുണ്ട് നിൽക്കുക. അവരെ ഒരു നിമിഷം ഞങ്ങൾ മറന്നുകൊണ്ട് പോയി. അപ്പൊ എന്തായാലും അവര് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അവരങ്ങ് മുകളിലേക്ക് പോയിക്കൊണ്ട് ഏതോ ഒരു മലമുണ്ടേക്ക് പോയിട്ടുണ്ട് കാണുവാൻ. അവിടെ ഫോട്ടോ എടുക്കും ബഹളമാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ചെറുതായിട്ടൊന്ന് ആസ്വദിക്കാം അല്ലേ. പ്രണയവല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച നീലയാമം, പൂക്കളും പുഴകളും പൂക്കിനാവിനെഹരിയും ഭൂമി സുന്ദരം. സത്യം കേട്ടോ, സുന്ദരമായ ഭൂമി നോക്കി പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അടിപൊളി വ്യൂ ആണ്. അതെ, അടിപൊളി അടിപൊളി അടിപൊളി. എന്തായാലും നമുക്ക് കൂട്ടുകാരടുത്തേക്ക് അവര് നടന്ന് കിടന്ന് നടന്ന് എങ്ങാണ്ടെല്ലാം വെച്ച് നാടിനെ മേക്കാൻ പോയ ലക്ഷണമുണ്ട്. എല്ലാരും കൂടെ വരവ് നോക്കിക്കേ, ഈ ലോകം മുഴുവൻ കണ്ട് കീഴടക്കിട്ട് വരുന്ന വരവാണ് കാണുന്നത്. നിങ്ങളൊക്കെ മലയാളികളാണ്. ഈ വ്യക്തിയെ കണ്ട് പരിചയമുണ്ട്. ഹലോ ഹലോ ഹലോ, ഞങ്ങൾ ഇതാ വരുന്നു. നല്ല പൂവാണല്ലേ ഇത്, വളരെ സന്തോഷം വളരെ സന്തോഷം. അപ്പോൾ ഇതാണ് സീമ കേട്ടോ, ഞങ്ങളുടെ ടിക്ടോക്ക് താരമാണ്. ഇതെല്ലാം ലൈവ് ആണ്, ലൈവ് ആണ്. പിന്നെ അറിയത്തില്ലല്ലോ. അപ്പോൾ ഡോണയുടെ അല്ല ഡോണയും പോട്ടെ, നമ്മുടെ സീമയുടെ ഹസ്ബൻഡ് സന്ദീപ്. സന്ദീപിനെ കഴിച്ചേ നിപുന്റെ ഹസ്ബൻഡ്. ഹലോ, ഇതാണ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും, നമ്മുടെ രണ്ട് ഫാമിലി. അപ്പൊ ഉണ്ണിപ്പാടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു. ഉണ്ണിപ്പാടെ ബർത്ത്ഡേക്ക് നമ്മുടെ കേക്ക് കിട്ടിയ വേറെ ഒരു മാർഗ്ഗമില്ല, നമ്മുടെ കാറിന്റെ മുകളിൽ വെച്ചിട്ട്. അത് ഇത്രയും ഭംഗിയുള്ള പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് വെച്ചാണ് കേക്ക് കട്ടിങ്. അത് ജീവിതത്തിൽ ആദ്യമായിട്ടേ ആണോ ഇവര് സർപ്രൈസ് വാങ്ങിച്ചോണ്ട് വന്നതാണ് പറയാൻ പറഞ്ഞു. ഞാനിതോടെ വെക്കട്ടെ. അപ്പൊ ഞങ്ങൾ എന്തായാലും കേക്ക് കട്ട് ചെയ്യാൻ പോണം. ഉണ്ണിപ്പ കേക്ക് കട്ട് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ സഞ്ജുപ്പ, ഹാപ്പി ബർത്ത്ഡേ.
Happy birthday to you. Sorry for this, but you received love. Sweet love, sweet love. The whole day in the car. I'm sorry. I'm sorry. റാണി നല്ല വെള്ളോട്ടോ നല്ല വെള്ളം നല്ല വെള്ളം. അപ്പോൾ എന്തായാലും നമ്മൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു പോരുകയാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക്. ഇനിയിപ്പോൾ നാളെ നമ്മൾ ലേക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് പോവുകയാണ്. അതിമനോഹരമായ കാഴ്ചകൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. അപ്പം ഞങ്ങളും സോ മച്ച് എക്സൈറ്റഡ് ആണ്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അവിടെ പോയി തകർത്തു വാരാം. ഓക്കെ, അപ്പം എല്ലാവരും ടേക്ക് കെയർ. അപ്പം നമുക്ക് നാളെ കാണാം.